ഇന്ത്യൻ സിനിമയിലെ ഒരേയൊരു റിയൽ സൂപ്പർ സ്റ്റാർ തമിഴ് വേരുകൾ ഒട്ടുമില്ലാതെ തമിഴ് ജനതയുടെ ഹൃദയത്തിൽ താരസിംഹാസനം സ്വന്തമാക്കിയ താരം സ്വതസിദ്ധമായ ശൈലിയിലൂടെ തമിഴ് സിനിമയിൽ ആഴത്തിൽ വേരുറപ്പിച്ച വൻമരം രജനിയുടെ കാലം കഴിഞ്ഞെന്ന ചിലർ വിധിയെഴുതി ഇപ്പോഴിതാ തിയേറ്ററുകൾ ഉത്സവാന്തരീക്ഷം നിറച്ച പുതിയ ചിത്രം ജയിലർ മുന്നേറുന്നു തൻ്റെതായ അഭിനയശൈലിയും സ്റ്റൈലും ആരാധകർ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങളെ വരെ അതിശയിപ്പിച്ചിട്ടുണ്ട് തലയിവർ എന്ന ആരാധകർ വിളിക്കുന്ന രജനീകാന്തിന്റെ യഥാർത്ഥ പേര് ശിവാജി റാവു ഗെയ്ക്കോദ് എന്നാണ് കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്ന ചെറു ഗ്രാമത്തിലേക്ക് കുടിയേറിയ മറാഠി കുടുംബങ്ങളിലൊന്നിലാണ് രജനികാന്തിന്റെ പിതാവായ റാണോജി റാവു ഗെയ്കോദ് ജനിച്ചത് റാണോജി റാവുവിന് കോൺസ്റ്റബിൾ ജോലി കിട്ടിയതിനെ തുടർന്നാണ് കുടുംബം ബാംഗ്ലൂർ നഗരത്തിലെ ഹനുമാൻ നഗർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റിയത് താരകുടുംബ പശ്ചാത്തലമോ ബന്ധങ്ങളോ അദ്ദേഹത്തിനില്ലായിരുന്നു എന്തിന് ഏറെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും കുടുംബത്തിലെ നാലാമത്തെ മകനായി ജനിച്ച ശിവാജി റാവുവിന്റെ ഏഴാമത്തെ വയസ്സിൽ അമ്മ റാംഭായ് മരിച്ചു പിന്നീട് അച്ഛനും സഹോദരങ്ങൾക്കുമൊപ്പമായിരുന്നു ജീവിതം ബാംഗ്ലൂരിലെ ആചാര്യ പാഠശാലയിലും വിവേകാനന്ദ ബാലക് ബാലക്സംഖിലുമായിരുന്നു വിദ്യാഭ്യാസം കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ച സിനിമകൾ കാണുന്നത് രജനീകാന്ത് പതിവാക്കി പത്താം ക്ലാസ് പഠനത്തിന് ശേഷം കോളേജിൽ പ്രവേശനം നേടണമെന്ന പിതാവിന്റെ ആഗ്രഹത്തെ തച്ചുടച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കുക എന്ന ലക്ഷ്യത്തിൽ മദ്രാസിലേക്ക് പുറപ്പെട്ടു സിനിമയിൽ ഒരു അവസരത്തിനായി മദ്രാസിൽ അലഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല അതോടെ കിട്ടിയ ചെറിയ ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചു എന്നാൽ പോക്കറ്റ് കാലിയായതോടെ തിരികെ ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങി സ്ഥിരം തൊഴിൽ ലഭിച്ചാൽ രജനീകാന്തിന്റെ സ്വഭാവം നന്നാക്കാമെന്ന് വിചാരിച്ച മൂത്ത സഹോദരൻ സത്യനാരായണറാവു അദ്ദേഹത്തിന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി വാങ്ങി നൽകി അപ്പോഴും അഭിനയമോഹത്തിൽ മാറ്റമുണ്ടായില്ല കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോൾ രജനി നാടകത്തിൽ അഭിനയിക്കാൻ സമയം കണ്ടെത്തി അങ്ങനെയിരിക്കെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയ കോഴ്സിലേക്കുള്ള പ്രവേശന അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് പത്രങ്ങളിൽ വന്ന പരസ്യം ശ്രദ്ധയിൽപ്പെട്ടു സിനിമയിൽ മുഖം കാണിക്കുക എന്ന ലക്ഷ്യം ഉള്ളിൽ കൊണ്ടു നടന്ന ശിവാജിയെ ഇതിനപേക്ഷിക്കുവാൻ സുഹൃത്തായ രാജ് ബഹാദൂർ നിർബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ശിവാജിക്ക് രണ്ടു വർഷത്തെ പഠനകാലത്ത് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തതും ഇതേ സുഹൃത്ത് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ എന്ന ചിത്രത്തിലൂടെ ശിവാജി റാവു തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നാലെ ബാലചന്ദ്രൻ തന്നെ ശിവാജി റാവുവിന്റെ പേര് രജനീകാന്ത് എന്ന് മാറ്റി ഇതേ വർഷം പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ കഥാസംഘമായാണ് രജനിയുടെ ആദ്യ ചിത്രമായി കണക്കാക്കപ്പെടുന്നത് ബാലചന്ദ്രനെയാണ് രജനി ഗുരുവായി കരുതുന്നതെങ്കിലും ഈ നടന്റെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന സംവിധായകൻ എസ് പി മുത്തുരാമനാണ് മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രത്തിലെ വേഷമാണ് സിനിമാ രജനിയെ പ്രമുഖനാക്കിയത് എഴുപതുകളുടെ അവസാന ഘട്ടത്തിൽ കമൽഹാസൻ നായകനായ ചിത്രങ്ങളിൽ വില്ലം വേഷമായിരുന്നു രജനിക്ക് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ജെ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളും മലരുമെന്ന തമിഴ് സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് നിരവധി ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ രജനീകാന്ത് അഭിനയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രജനിയുടെ അഭിനയ ജീവിതത്തിൽ മറ്റു ചില സംഭവങ്ങൾ അരങ്ങേറിയത് അക്കാലത്ത് അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് പുറത്തിറങ്ങിയ ബില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി അമിതാഭ് ബച്ചൻ നായകനായ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ഇത് പിന്നീട് അങ്ങോട്ട് രജനിയുടെ കാലമായിരുന്നു ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറങ്ങി മുരട്ടുകാളായി പോക്കിരി രാജ താനിക്കൊട്ട് രാജ നാൻ മഹാനല്ലൈ ബ്രൂണൂമുഖം തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു കെ ബാലചന്ദർ സ്വയം നിർമ്മിച്ച നെട്രികൻ രജനീകാന്തിന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി അമിതാഭ് ബച്ചൻ ചിത്രങ്ങളുടെ റീമേക്കുകളാണ് ഈ കാലഘട്ടത്തിൽ രജനിയുടെ അഭിനയ ജീവിതത്തിന് ശക്തി പകർന്നത് തമിഴിനു പുറമെ തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ബംഗാളി ചിത്രങ്ങളിലും തന്റെ അഭിനയ അഭിനയമികവ് തെളിയിക്കാൻ സാധിച്ചു അന്താ കാനൂൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച രജനിക്ക് പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹോളിവുഡ് ചിത്രമായ ബ്ലഡ് സ്റ്റോണിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളിയെന്ന ചിത്രത്തിന് തിരക്കഥഴുതിയ രജനി താൻ ചലച്ചിത്ര രംഗം വിടുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും അതുമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ രജനി ചിത്രമായ മുത്തു ജാപ്പനീസ് ഭാഷയിൽ ഡബ്ബ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ഈ ഒറ്റ ചിത്രത്തിലൂടെ രജനി ജപ്പാൻകാരുടെയും പ്രിയങ്കരനായി ഏറെ വിദേശ ആരാധകരുള്ള ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങളിൽ മുൻനിരയിലാണ് രജനി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് എന്ന ചിത്രം ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ടോപ് ചാർട്ടിൽ സ്ഥാനം പിടിക്കുന്ന ആദ്യ തമിഴ് ചിത്രമായി പക്ഷേ രജനിയുടെ സ്വന്തം ചിത്രമെന്ന് വിശേഷിപ്പിച്ച ബാബ ബോക്സ് ഓഫീസിൽ തകർന്നപ്പോഴും വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ മറ്റു താരങ്ങൾക്കും മാതൃകയായി പലപ്പോഴും സിനിമയേക്കാൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് രജനിയുടെ സ്റ്റൈല് നമ്പറുകൾക്കായാണ് എഴുപത് വയസ്സിന് ന്യൂജൻ താരങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ തനിക്ക് ആകുമെന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ജയിലർ ഒറ്റവാചകത്തിൽ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ ഗംഭീര തിരിച്ചുവരവാണ് ജയിലർ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് അവസാനമിറങ്ങിയ ചിത്രങ്ങൾ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ് നെൽസൺ ചിത്രത്തിലൂടെ രജനീകാന്ത് ആദ്യമായി മോഹൻലാൽ രജനീകാന്തിനൊപ്പം എത്തുന്ന ഒരു പ്രത്യേകതയും ചിത്രത്തിനുണ്ട് രജനിയുടെ നൂറ്റി അറുപത്തിയൊൻപതാം ചിത്രം കൂടിയാണ് ജയിലർ അനിരുദ്ധിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ പാട്ടുകളും വൈറലായിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം റിലീസിന് മുൻപേ വമ്പൻ ഹൈപ്പ് ലഭിച്ച ചിത്രം കൂടിയാണ് ജയിലർ മുത്തുവേൽ എന്ന ജയിലറുടെ വേഷത്തിലാണ് രജനീകാന്ത് ചിത്രത്തിലെത്തിയത് വിശ്രമ ജീവിതം നയിക്കുന്ന മുത്തുവേൽ മുത്തുവേൽപാണ്ടിന് ഒരു ഘട്ടത്തിൽ കുടുംബത്തിന്റെ രക്ഷകനായി മാറേണ്ടി വരുന്നു തുടർന്ന് നേരിടേണ്ടി വരുന്നത് നാടിനെ വിറപ്പിക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തെയും ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ചെറിയ തമാശകളൊക്കെ ചേർത്ത് മാസായി അവതരിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ പൊതുവെ രജനി പടങ്ങളിലുള്ള മുഴുനീളൻ മാസ് ഡയലോഗുകളൊക്കെ പരമാവധി സംവിധായകൻ കുറച്ചിട്ടുണ്ട് സിനിമയിലെ ഭൂരിഭാഗം തമാശകൾക്കും മാസ് രംഗങ്ങൾക്കും തിയേറ്ററിൽ ഓളമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറാനാണ് ജയിലർ നിർമ്മിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രജനി ഷോയാണ് ചിത്രം സ്റ്റൈലിഷായ രജനീകാന്തിനെ ചിത്രത്തിൽ കാണാം അതിനാൽ ഒരു രജനീകാന്ത് ആരാധകന് മറ്റൊന്നും ചിന്തിക്കാതെ കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ചിത്രമാണ് ജയിലർ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക